ഓർമ്മിക്കുക. വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വിശേഷമാണ്. നാളെ വിലാപയാത്രയായി പുതുപ്പള്ളിയുടെ നെഞ്ചിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുക. ഇപ്പോൾ ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ 10-ാം നമ്പർ ഗേറ്റിലൂടെ പുറത്തേക്ക് കൊണ്ടുവരും. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് അകത്ത് ഇത്രയും സമയം അകത്ത് ഉണ്ടായിരുന്ന മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നു. പുറത്ത് അവരെല്ലാം വന്ന് നിൽക്കുകയാണ്. ഇനി ഭൗതികദേഹം ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ വളരെ പുറത്തേക്ക് കൊണ്ടുവരുന്നുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടെ നിന്നുള്ള തിരക്കും മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി ഇവിടെ ഒരു അല്പസമയം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അല്പസമയം നേതാക്കൾ വളരെയധികം പേരെത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഇവിടെ പൊതുദർശനത്തിന് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ഈ ചെറിയ ചെറിയ നടപടിക്രമങ്ങൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. അതിനുവേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിൽ ജനിച്ച് തിരുവനന്തപുരത്തുകാരോടൊപ്പം തീർച്ചയായും ഇപ്പോൾ ഡി ബിനോയ്, ഇപ്പോൾ നമ്മോടൊപ്പം IMA ഡോക്ടർ സുൽഫി കൂടി ഉണ്ട്. ഡോക്ടർ സുൽഫി, താങ്കളും ഉമ്മൻചാണ്ടിയുമായുള്ള ഒരു അനുഭവം ഏറെ